നേരെ എന്തോ സിനിമ നേരായ വഴിക്ക് നമ്മളത് ജയിപ്പിച്ചു. ഇതൊരു സാധാരണ കഥയാണ്. ഈ കഥ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ പലർക്കും ഇതൊരു ഗംഭീര സിനിമയായിട്ട് തോന്നി. അദ്ദേഹവും അതേ ഒരു പെൺകുട്ടിയും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പുള്ളിയുടെ ഒരു കഥ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ ഈ ഡോക്യുമെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി. നമ്മളിത് ഇങ്ങനെ അങ്ങ് പോകും, സൈഡിൽ കൂടെ ഇങ്ങനെ പലതും ഉണ്ടാവും, അത് ആ സൈഡിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പറഞ്ഞ ഒരു ഏരിയ ഫുൾ കഥയല്ല, ഒരു ഏരിയ ഇങ്ങനെയുണ്ട്. പിന്നെ നാളെ നിങ്ങൾ പറയുന്നത് ആ നഷ്ടം വരുവാ. ആന്റണി ഏതാ പറഞ്ഞത്? നഷ്ടം വരുവാണെ വന്നോട്ടെ, നമ്മൾ തിരിച്ചു ഫൈറ്റ് ചെയ്യും. വളരെ മോശമായ നിലയിലാണ്, ഞാനെല്ലാം ആ കുറിപ്പ് വായിച്ചാണ്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാം, ആരുടെ സർട്ടിഫിക്കറ്റ് ഇല്ല. സൈതന്റെ ശരിയെന്ന് തോന്നുന്നു, സൈതന്റെ മനസാക്ഷി അനുസരിച്ച് ചെയ്യാം. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോയത് കൊണ്ടാണ് എനിക്ക് ആ മേഡത്തിനോട് ചെല്ലുവിട്ടുള്ളത്. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി, മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. ഒരു സിനിമയുടെ വിജയത്തിന്റെ ആഘോഷത്തിലായിരുന്നു. ആ വിജയത്തിന് ശേഷം നമ്മുടെ കൂടെ രണ്ട് അതിഥികളുണ്ട്. രണ്ടു പേർക്കും സ്വാഗതം. നീതു സാർ, അന്തിമം ഒന്നും പറയാനില്ല കേട്ടോ, വളരെ സന്തോഷത്തിന്റെ മുഹൂർത്തമാണിത്. ഇത്രയും പെട്ടെന്ന് ഒരു സക്സസ് ഉണ്ടാവുമെന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ, അത്രമാത്രം പ്രഷർ. നേരെ എന്ന സിനിമ നേരായ വഴിക്ക് നമ്മളെ വിജയിപ്പിച്ചു, അവർക്ക് ഒത്തിരി താങ്ക്സ്. ഞാനും കൂടെ പറയാണ് എങ്കിലും നമുക്ക് കുറേ കാര്യങ്ങൾ എനിക്കറിയാനുണ്ട്. ഈ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഇതിലൊരു ഡിമാൻഡുമില്ല, നമുക്ക് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് തരുവാണെന്നാണ് പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞത്, എന്റെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത്. അങ്ങനെ പറയാൻ തോന്നിയത് എന്തായിരുന്നു? അല്ല, ഡിമാൻഡൊന്നും ഇല്ല എന്ന് പറയാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു സാധാരണ കഥയാണ്, കഥ സാധാരണമാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ എന്താ പറയുക, അവരുടെ ഈ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ പറയുന്നുണ്ട് ഇതൊരു സാധാരണ കഥയാണ്, ഇതൊരു ഗംഭീര കഥയാണെന്നൊന്നും പറയണെന്ന്. പിന്നെ ചിലവരുന്നു ഇത് ഗംഭീര കഥയാണ്, ഇത് അങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ പറയുന്നു ഇതൊരു സാധാരണ കഥയാണ്. പക്ഷേ ഈ കഥ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ പലർക്കും ഇതൊരു ഗംഭീര സിനിമയായിട്ട് തോന്നി. യെസ്, ചിലർക്ക് ചിലപ്പോൾ അത്ര ഗംഭീര സിനിമയായിട്ട് തോന്നിയില്ല. അപ്പോഴും അവർ പറയുന്നുണ്ട് ഇതൊരു നല്ല സിനിമയാണ്. നമുക്ക് വേണ്ടത് അതാണ്, ഇതൊരു നല്ല സിനിമയാണ്. നമുക്ക് ആ ഒരൊറ്റ പേര് കിട്ടിയാൽ മതി. കാരണം പലതരത്തിലുള്ള ആസ്വാദനശേഷി ആസ്വാദന ഉള്ള ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര മാസ് ആക്ഷൻ ഡയലോഗ് ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസിന് ഇത് അത്ര പിടിക്കണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഇത് ഫാമിലിക്കും നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും ആണ് ഈ സിനിമ ഇഷ്ടപ്പെടുക. പക്ഷെ ചിലർക്ക് ഭയങ്കര ഗംഭീരമായിട്ട് തോന്നി. അപ്പോൾ ഈ നമ്മൾ കയറി ഒരു വലിയ ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനമാണെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞിട്ട് തിയേറ്ററിൽ ആൾക്കാർ വന്ന് അവർക്ക് ഒരു ഒരു എന്താ പറയുക ഒരു എന്താ ഒരു നിരാശ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇതൊരു സാധാരണ സിനിമയാണ് വരുന്നു, നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക നിങ്ങൾക്ക് അത് ഏത് അളവിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്നും ഇല്ല ഇന്നും വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഓരോരുത്തർക്കും അതെങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. ഇത്രമാത്രം ഒരു സക്സസിലേക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നു ഈ സിനിമ? ഞാൻ സത്യസന്ധമായി പറഞ്ഞാലും ഞങ്ങൾ പറയുമ്പോൾ ഞാൻ ഇതൊരു നല്ല സിനിമയാന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. പിന്നെ ഇത് ബോക്സ് ഓഫീസിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. അതിൻ്റെ കാരണം ഇതിനകത്തെ ഒരു 75% ഇതൊരു കോടതി മുറിക്കകത്താണ്. അതുകൊണ്ട് ഈ കോടതിയും ഇതിൻ്റെ എന്താ പറയുക വാദവും പ്രതിവാദവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇത് വിരസത തോന്നിയാൽ ചിലപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്റ്റ് കിട്ടത്തില്ല. വിരസത തോന്നാൻ സാധ്യതയില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ചുരുമ്പ് പറഞ്ഞ പോലെ ആസ്വാദന രീതി പലതാണ്, പല രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മജോറിറ്റി ആൾക്കാർക്കും ആ കോർട്ട് റൂം അവർ തമ്മിലുള്ള ആ ഒരു ഒരു യുദ്ധം അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഈ സിനിമയുടെ ഒരു വലിയ ഒരു ഒരു ഇതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം. അതിന്റെ ഇമോഷണൽ ഏരിയയിൽ ഞങ്ങൾ കോൺഫിഡൻ്റാ. പക്ഷെ ആ ഇമോഷണൽ ഏരിയ അങ്ങോട്ട് പോകും തോറും അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തും വരെ ആൾക്കാരെ മുഷിപ്പിക്കാതിരിക്കണം. അത് ഞങ്ങൾ വിജയിച്ചു തീർച്ചയായിട്ടും. ആ വിജയം കണ്ടു ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ
ആ രീതിക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ മറ്റൊരു അഡ്വക്കേറ്റ് എന്ന നിലയിലേക്ക് ഞാൻ ചോദിക്കും. ഞാൻ ഒത്തിരി കോടതിയിൽ വാദങ്ങൾ കേൾക്കാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസ് ആയി. നമ്മളൊരു ഒരു അഭിഭാഷണം ഏറ്റിരിക്കുമ്പോൾ, എന്നുവെച്ചാൽ വലിയ പിടിപാടുള്ള ഒരാളുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഭിഭാഷണം ഏറ്റിരിക്കുമ്പോൾ നമ്മളെ പ്രോസിക്യൂട്ടർ ആയിട്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ചിരിക്കുക, അവരെ കളിയാക്കുന്നത്, അതൊക്കെ ഈ സിനിമയിൽ കൃത്യമായിട്ട് പറയാം. അത് എനിക്കൊരു എക്സ്പീരിയൻസ്, ഞാൻ പോയിരുന്ന കണ്ടിട്ടില്ല ആ ഒരു എക്സ്പീരിയൻസ്. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോയത് കൊണ്ടാണ് എനിക്ക് ഈ അഡ്വക്കേറ്റ് എന്ന മേഡത്തിനോട് സല്യൂട്ടുള്ളത്. തീർച്ചയായിട്ടും കൃത്യമായിട്ട് നോട്ട് ചെയ്തു, അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഇനി നമ്മൾ സിനിമയിലേക്ക് പോവുകയാണ്. അഭിനയത്തിൽ നല്ലത് സ്ക്രിപ്റ്റ് ആണെന്ന് വിചാരിച്ചു, അഭിനയത്തിനും അപ്പുറത്തേക്ക് സ്ക്രിപ്റ്റ് ആണ് എന്റെ ബല, അത് കാണിച്ചു. ഇനി അഭിനയമാണ് തിരഞ്ഞെടുക്കുന്നത്, സ്ക്രിപ്റ്റിലേക്ക് പോവുക? അങ്ങനൊന്നുമില്ല, സ്ക്രിപ്റ്റ് ചെയ്യണം എന്നുണ്ട്, നല്ല കഥകൾ എഴുതണം എന്നുണ്ട്, നല്ല കുറെ കഥകൾ മനസ്സിലുണ്ടാകും, നന്നായിട്ട് എഴുതണം എന്നുണ്ട്. ഒരിക്കലും ഞാൻ ഒരു ആക്ടർ ആണെന്ന് ഒരിക്കലും ഞാൻ ഇവിടെ അവകാശപ്പെടുന്നില്ല. കാരണം എനിക്കറിയാം ഞാൻ ഒരു ആക്ടർ അല്ല. പിന്നെ ഞാൻ എഴുതിയ സിനിമയിൽ ഇപ്പൊ സാറ് പറഞ്ഞു, ഓക്കെ ഈ റോള് ഞാൻ ചെയ്താൽ നന്നായിരിക്കും, കുഴപ്പമില്ല, താൻ അത് കാഷ്വൽ ആയിട്ട് ചെയ്യും. അപ്പൊ എന്റെ ആക്ടിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച സിനിമകളിൽ തന്നെ ഞാൻ കാണുമ്പോൾ സിനിമ നല്ലതാണ്, പക്ഷെ അയ്യോ ഞാൻ അത് ചെയ്താൽ നന്നായില്ല എന്ന് തോന്നും. അതൊരു ഡയറക്ടർ പറയും, ഓക്കെ താൻ ചെയ്യേണ്ട, ചിലവർക്ക് അത് ഓക്കെയാണ്. ഇപ്പൊ ഇതിനകത്ത് അഹാന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ കാഷ്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ബാക്കിയെല്ലാം സീനിയേഴ്സ് ആണ്. അപ്പൊ ആ ക്യാരക്ടർ ഞങ്ങൾ കൺസീവ് ചെയ്തത് ഇപ്പൊ വിജയമോഹന്റെ വീട്ടിലേക്ക് എപ്പോഴും ചോദിക്കാതെയും പറയാതെയും കയറി വരുന്ന ഒരു ക്യാരക്ടറായിട്ട് അത് വന്നിരിക്കുന്നത്. അവിടെ അഹാന പോയി വളരെ ഫോർമൽ ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചിലത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് എക്സ്പ്രഷൻ ഒന്ന് പാളിയല്ലോ, അത് നന്നാക്കാം. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്ക് കുറെ സിനിമ അഭിനയിക്കണം എന്ന് പറയുന്ന ഒരാളല്ല, കാരണം എനിക്കൊരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ എന്റെ വക്കീൽ പണിയിലാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് ഓരോ ദിവസം ബെറ്റർ ആയേണ്ടത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണം. ഞാൻ എഴുതുന്ന സിനിമ ആയതുകൊണ്ട് ഞാൻ അഭിനയിച്ചു എന്നുള്ളതല്ല, ഞാൻ എഴുതി ആ ക്യാരക്ടർ താൻ തന്നെ ചെയ്യുന്ന ഡയറക്ടർ പറഞ്ഞു, ഓക്കെ ഞാൻ എന്നാ ചെയ്തു. പക്ഷെ എനിക്കത് ഇറങ്ങിക്കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഓക്കെ ഞാൻ ഈ അഭിനയിക്കുന്ന സിനിമകളിലാണെങ്കിൽ അതിൻ്റെ ഒരു ഹോം വർക്ക് ചെയ്യണം, അത് ഒരു ബെറ്റർ ആകണം. നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആകുന്ന പോലെ പ്രൊഫഷണൽ ആണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും എന്ത് പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുത്താലും അതിൽ ബെറ്റർ ആകുക എന്നുള്ളതാണ്. അപ്പൊ ആ രണ്ട് രീതിയിൽ ഇവോൾവ് ചെയ്യണം എന്ന് എനിക്കുണ്ട്. പക്ഷെ ഒരിക്കലും ഇന്നെ ഇന്ന് സിനിമകൾ ചെയ്യണം അങ്ങനെ ഒരു കാര്യം എന്റെ മനസ്സിൽ പോലും ഇല്ല, കാരണം യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണല്ലോ. അല്ല, സ്ക്രിപ്റ്റും അഭിനയം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ടാസ്ക് ആണ്. കാരണം നിങ്ങൾ രണ്ടുപേരും കൂടെയാണ്, നിങ്ങൾ അപ്പോൾ സീനുകൾ മാറ്റേണ്ട കാര്യങ്ങൾ ലാലോട്ടിന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ അഭിനയം കൂടെ വരുമ്പോൾ നമുക്ക് ഒത്തിരി റിസ്ക് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. അത് കറക്റ്റാണ്, കാരണം അത് എവിടെയും ചോദിക്കാത്തൊരു കാര്യം. ഇപ്പൊ ഞാനും സാർ അത് എവിടെയോ പറഞ്ഞു, കാരണം തനിക്ക് ഇതിനകത്ത് 10-40 ദിവസം വർക്കുള്ളതാണ്. താനപ്പോ ഇതിന്റെ കൂടെ നിൽക്കുകയും വേണം, കാരണം കോടതിയാണ്. അപ്പൊ കാര്യങ്ങൾ നമ്മൾ നോക്കണം, മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് മൂവ്മെന്റ് ഒക്കെ നമ്മൾ നോക്കണം, ഇൻക്ലൂഡിങ് ഇവരുടെ ഡ്രസ്സൊക്കെ. ഈ ബാൻഡ് ഇല്ലേ, ഈ ബാൻഡ് കോട്ടിനുള്ളിൽ കിടന്നാൽ തന്നെ നമ്മൾ ബാൻഡ് പുറത്തേക്ക് ഇടണം എന്ന് പറയും ഇവരുടെയൊക്കെ. അപ്പൊ അത് നമ്മുടെ കണ്ണിലേ അത് പോകുള്ളൂ, കാരണം ഇവരുടെ സ്ഥിരം പാറ്റേൺ അല്ല. നമ്മൾ ആ കോടതി മുറിക്കുള്ളിൽ പെട്ടെന്ന് ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ നമുക്കാ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഫുൾ ടൈം ഞാൻ അവിടെ നിപ്പുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അപ്പോ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ സാറ് നേടും, താൻ രാവിലെ പോയി മേക്കപ്പ് ചെയ്ത് ഡ്രസ് മാറിയിട്ട് നിൽക്കൂ, കാരണം നമുക്ക് ഇന്ന ഇന്ന സീൻസ് ഉള്ളതാണ്. അപ്പൊ പക്ഷെ അത് രസകരമായിരുന്നു. സാറ് എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞു എനിക്കത് ഭയങ്കര രസം, ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. താൻ അവിടെ പോയിരുന്ന് ഈ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതി അവിടെ ഇരിക്കുന്നു, താൻ എന്റെ കൂടെ മോണിറ്ററിന് അവിടെ ഇരിക്കുന്നു, തൊട്ടടുത്ത് പോയി അഭിനയിക്കുന്നു. അപ്പൊ പലപ്പോഴും ഞാൻ ഈ അറിയാണ്ട് ചിലപ്പോൾ സാറിന് ഇവിടെ മോണിറ്ററിന് പുറകെ ഇരിക്കുമ്പോൾ അടുത്ത ഷോട്ട് എടുക്കുമ്പോൾ സതീഷേട്ടൻ പറയും, അയ്യോ ശാന്തി എടോ പോടോ പോയി അഭിനയിക്കണോ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരിക്കലും അതിനകത്ത് അഭിനയിക്കുകയാണ് എന്നൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. റിയാക്ഷൻ ഉണ്ടാകും ചില സമയങ്ങളിൽ പറയുമ്പോൾ മാത്രമാണ്, ഇല്ലാതെ ബാക്കിയൊക്കെ കാഷ്വൽ ആയിട്ട് ഞാനായിട്ടാ ചെയ്തിരിക്കുന്നത്. അതെ അങ്ങനെയാണ്, അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാരക്ടർ അങ്ങ് കൊടുത്തു, അതിനകത്തുള്ളിൽ പ്രത്യേക അഭിനയൊന്നും അഭിനയിച്ചില്ല. കുറെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, അതില് ഞാൻ ഈ റിവ്യൂസിൽ കുറെ ആൾക്കാരുടെ റിവ്യൂ, കാരണം അവര് സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത്. അപ്പൊ ഒരിക്കലും എന്നെ പറഞ്ഞിട്ട് സിനിമ താഴ്ത്താനല്ല, അവരവരുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് പറഞ്ഞത്. എപ്പോഴും അത് ഞാൻ എപ്പോഴും പറയുന്നത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം നമ്മൾ എടുക്കണം, നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ആ രീതിയിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ആളാണ്. അവർ പറയുന്നതിന് മുന്നേ എനിക്കറിയുന്ന കാര്യം അവരിലൂടെ പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഇട്ടു. അപ്പൊ അതിന് താഴെ അപ്പൊ ഞാൻ നല്ല കമന്റ്സ് എല്ലാത്തിനും ലൈക്ക് ചെയ്തു. അപ്പൊ അതിന് താഴെ ഒരാൾ പറയണം, ഭയങ്കര ജെന്യുവിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഞാൻ പറയുന്നോണ്ട് ഒരു വിഷമം തോന്നില്ലേ, ചേച്ചി നല്ല രീതിയിൽ, ചേച്ചി നല്ല റൈറ്റർ ആണ്, ചേച്ചി ഇനി സിനിമകൾ എഴുതണം. പക്ഷെ ദൈവത്തോർത്ത് ചേച്ചി അഭിനയിക്കരുത്. എനിക്കത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ജെന്യുവിൻ ആയിട്ടാ, കാരണം എന്റെ വീട്ടിൽ എന്റെ ആങ്ങളെ പറയുന്നതാ, അതുപോലെ എനിക്ക് തോന്നിയത്. ഞാൻ അതിൽ കമന്റ് കിട്ടും. അപ്പൊ അതിന്റെ താഴെ ആൾക്കാർ, ചേച്ചി തളരരുത്, ചേച്ചി ഇനിയും ചെയ്യണം, ചെയ്ത് പഠിക്കണം, പണ്ട് ലാലേട്ടൻ സിനിമയിൽ വരുമ്പോ എങ്ങനെയാ ചെയ്തത്, സോമേട്ടൻ വരുമ്പോ എങ്ങനെയാ ചെയ്തത്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഈ സെൻസർ കഴിഞ്ഞപ്പോഴും ഇതിലും എല്ലാം ഇത് ആദ്യം തന്നെ കേട്ടോ, ഇത് സിനിമയിൽ വരുമ്പോ തന്നെ ഇനിയിപ്പോ പറയാലോ, ഇത് എടുത്തു വെച്ച് എല്ലാവർക്കും ന്യൂസ് ആയിട്ട് വരാം, അത് കുഴപ്പമില്ല, കാരണം ഉള്ള കാര്യം പറയുന്നതിന് എന്താ. ഞാൻ സാറിനോട് സാർ ഈ സിനിമയിൽ എല്ലാം നല്ല കാസ്റ്റാ സാർ, പക്ഷെ ഞാൻ ആ ക്യാരക്ടർ, ആ ക്യാരക്ടറിന് അത്ര വലിയ റെലവൻസ് ഒന്നുമില്ല,
ആ ക്യാരക്ടർ അങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്, അങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് വിജയമോഹനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതേസമയം വളരെ ഫോർമലായിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ വിജയമോഹൻ ഒരിക്കലും വരില്ല. അപ്പൊ വിജയമോഹന് ആ കുട്ടിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അയാള് കാരണം ജോലി നഷ്ടപ്പെട്ടൊരു കുട്ടിയാ. പിന്നെ ഒരാള് റാൻഡമായിട്ട് വന്ന് ചോദിക്കുമ്പോൾ ഡോക്യുമെന്റ് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അത്ര റാപ്പാണ്. ആ ക്യാരക്ടർ ആദ്യം ഇപ്പൊ ചെയ്യുന്ന അതിന്റെ പണിയുണ്ട്, അതിങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നു. ലിറ്ററലി എന്തൊരു ക്യാരക്ടറാണത്. അപ്പൊ സാറിന് താൻ താനായിട്ടാ ചെയ്യേണ്ടത്, ആ രീതിയിൽ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. കാഷ്വൽ ആയിട്ട് എന്താണ് ചെയ്യുന്നത്? പിന്നെ ലാലേനെ കണ്ടപ്പോൾ ചോദിച്ചു, ഈ വിജയമോഹനോട് ഈ കുട്ടി മാത്രം എന്താ ഇങ്ങനെ പെരുമാറുന്നേ? ഏ ആ സിനിമയിൽ ബാക്കി എല്ലാവരും ഇങ്ങനെ എന്നോട്. ഞാൻ വിജയമോഹന്റെ വക്കീലന്മാരുടെ ഇടയിൽ എപ്പോഴും ചോദിക്കാണ്ടും പറയണ്ടും ഞാൻ കയറി നടക്കുക, അങ്ങനെയുള്ള ക്യാരക്ടറാണ് ആഹാന എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും എന്നെ ഇപ്പൊ വിമർശിക്കുന്നു, അവര് സത്യമല്ലേ പറയുന്നേ? നമ്മളൊരു സത്യം പറയുമ്പോൾ അത് നല്ല രീതിക്ക് എടുക്കേണ്ട. എപ്പോഴും ഞാനും അതെ. ഇപ്പൊ എന്റെ വക്കീൽ കാര്യത്തിൽ ഒരു കേസ് ചെയ്തു, വക്കീലെ അത് അങ്ങനെ നോക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നാളെ ഒരു കേസിന് ഞാൻ അതുപോലെ ഹോംവർക്ക് ചെയ്യും. എനിക്കൊരു ഉത്തരവാദിത്വമാണ്, ഡെഫിനറ്റ്ലി എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം ഞാൻ എടുക്കുകയാണ്. ഞാനൊരു ബെറ്റർ ആളാകണം, ബെറ്റർ ആക്ടർ ആകണം, റൈറ്ററും ബെറ്റർ ആക്കണം. പല ഏരിയയിലും ഇപ്പൊ കാണുമ്പോഴത്തേക്കും പല രീതിയിൽ നമുക്ക് മാറ്റായിരുന്നു തോന്നുന്നു. നല്ല രീതിക്കാണ് ഞാൻ അത് എടുക്കുന്നത്. സിനിമ സ്വീകരിച്ചതിന് എനിക്ക് ഒത്തിരി നന്ദി മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞില്ലേ ഇപ്പം പല റിവ്യൂസ് കണ്ടു എന്നൊക്കെ എന്നോട് ചോദിച്ചില്ലേ, ഈ റിവ്യൂക്കാരും ഈ മീഡിയാസും അല്ലേ ഞങ്ങളുടെ സിനിമ ഇത്രയും വിജയിപ്പിച്ചത് അല്ലേ? ഞങ്ങളുടെ സിനിമയെ അവര് ഇതിന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് അവര് ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ജനങ്ങളിലേക്ക് കൊടുത്തിട്ടാണ് ഈ സിനിമ ആളുകൾ കണ്ടതും ഇത് വിജയിപ്പിച്ചതും. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് കൊടുത്തത്. അതുകൊണ്ട് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും യുദ്ധ സാർ, ഇതിന്റെ ഇടയ്ക്ക് വലിയൊരു വിവാദം ഉണ്ടായില്ലേ, നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. സിനിമ റിലീസിന്റെ തലേദിവസം ഒരു ദീപു ഉണ്ണി കോടതിയെ സമീപിച്ചു, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തു, അവരുടെ സ്ക്രിപ്റ്റിന്റെ കോടതിയിൽ കൊടുത്തതിന്റെ ഒരു ഡോക്യുമെന്റ്സ് എനിക്ക് കിട്ടി. 79 സംതിങ് പേജ് അല്ല, അത് ഇവിടെ തന്നത്. ഇനി കോടതിയിൽ കൊടുത്ത പരാതി ഉൾപ്പെടെ അതിൽ 19 തൊട്ടുള്ള പേജുകളിലാണ് അവർ തന്ന കഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആ കഥ പ്രഷർ റൂമിൽ എത്തിക്കുകയും ചെയ്തു. ആ കഥയുമായിട്ട് എനിക്കൊരു സമയം ഈ കഥയുമായിട്ട് തോന്നിയിട്ടില്ല. ഒരിക്കലും നടക്കാത്ത സംഭവം ഒരു ആ കഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെന്താണ് സത്യം? അതിൽ സത്യം എന്ന് പറയുന്നത് ഒരു, ഞാൻ എക്സാക്ട് ഡേറ്റ് ഓർക്കുന്നില്ല, ഒരു ദിവസം ഈ അദ്ദേഹവും അത് ഒരു പെൺകുട്ടിയും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ എനിക്കാണ് അതിന് മുമ്പ് ഫോണിൽ വിളിച്ചായിരുന്നു തോന്നുന്നു. ഇങ്ങനെ ഒരു അപ്പോയിൻമെന്റ് എടുത്തു വന്നു, ഇങ്ങനെ ഒരു ഇതാണ് റിയൽ സ്റ്റോറിയാണ് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വന്ന് പുള്ളിയുടെ ഒരു കഥ പറഞ്ഞു. പുള്ളിയുടെ റിയൽ ഇതില്ലേ, പുള്ളിയുടെ ലൈഫിൽ മാരീഡ് ആയിരുന്നു, അത് കഴിഞ്ഞ ലൈഫിൽ ഒരു ഭയങ്കര സെറ്റ് ബാക്ക് ഉണ്ടായി, ഒരു ഇത് ഒരു സ്ട്രോക്ക് കണ്ടുവന്ന് അങ്ങനെ എക്സാക്ട്ലി ഓർക്കുന്നില്ല. എന്തായാലും പുള്ളിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, പുള്ളിയുടെ ജോലി പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു, പിന്നെ വൈഫ് അങ്ങനെ എന്തോ ഒരു സെപ്പറേഷന്റെ ഒരു സംഭവമൊക്കെ വന്നു, പിന്നെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിനെ കണ്ടെത്തണം, അങ്ങനെയൊക്കെ ആ കുട്ടി ഇപ്പൊ അമ്മയുടെ കൂടെ ഇല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഞാൻ വേണ്ട പ്രൊഡ്യൂസും ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് അദ്ദേഹം. എനിക്ക് വേണ്ടത് എന്നെ എന്നിട്ട് ആ പ്രൊഡ്യൂസറും വിളിച്ച് സംസാരിച്ചായിരുന്നു, നമ്മുടെ ഒത്തിരി സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് തൃശ്ശൂരുള്ള, ഞാൻ മറന്നു, അത് ഞാൻ പുള്ളിയായിട്ടും സംസാരിച്ചു. അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി, എന്നാ പയ്യ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോ. എന്നിട്ട് എന്റെ ഭാര്യയോടും ഞാൻ പറഞ്ഞു, അപ്പൊ പുള്ളിക്ക് ചായയും ഇതൊക്കെ കൊടുത്തു, ഇതെല്ലാം ഇത് ചെയ്യുന്നു. അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നെ കുറച്ച് ലീഗൽ, അപ്പൊ കുറച്ച് കേസൊക്കെ നടക്കുന്നുണ്ട്, അപ്പൊ എന്റെ കുറച്ച് ലീഗൽ ഡോക്യുമെന്റ്സ് ഒക്കെ എന്നെ കാണിച്ചു. അപ്പൊ ആ ലീഗൽ ഡോക്യുമെന്റ്സ് കഴിഞ്ഞപ്പോ എനിക്ക് ഇതിനെ കുറിച്ച് വല്ല വായിച്ച മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ആ സമയത്ത് ശാന്തിനെ ഞാൻ പരിചയപ്പെട്ടു, അറിയാം. അപ്പൊ ഞാൻ ശാന്തിയോട് പറഞ്ഞു, ശാന്തി ഇങ്ങനെ ഒരു കഥ വന്ന ഒരു ഒരാൾ വന്നൊരു സംഭവം പറഞ്ഞു, ഒരു കഥ ആ വേണം, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യണം കഥ. അപ്പൊ പുള്ളി ഞാൻ പറഞ്ഞു, ഒന്ന് നമുക്കൊന്ന് മീറ്റ് ചെയ്യണം എനിക്ക് വേണ്ടിട്ട്. അപ്പൊ പുള്ളി നല്ല തിരക്കിട്ട് ഓടുകയാണ്, പുള്ളി പറഞ്ഞു ഒരു ദിവസം വൈകുന്നേരം ഇരിക്കാം, പുള്ളി കോടതി കഴിഞ്ഞിട്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ശാന്തിന്റെ വീട് മാരിയറ്റിന് അടുത്ത് എവിടെയാണ്, അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാരിയറ്റിൽ തന്നെ കാണാന്ന് പറഞ്ഞു. ഞാൻ അവരോട് അവിടെ വരാൻ പറഞ്ഞു, അവിടെ വന്നിരുന്നു ശാന്തി ആയിട്ട് നിന്ന് ഈ കഥയുടെ ഒരു ബേസിക് ഇത് അന്നേരം പറഞ്ഞു. ഇല്ല അങ്ങനെയല്ല, അത് സാർ എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞു, കഥ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഡോക്യുമെന്റ്സ്, അപ്പൊ ആ ഡോക്യുമെന്റ്സ് ഇത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മാരിയറ്റ് വെച്ചിട്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ചപ്പോൾ ശാന്തി പറഞ്ഞ് കുറച്ച് ഡോക്യുമെന്റ്സിന്റെ കാര്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല അത് എന്റെ ഇപ്പൊ കയ്യിലില്ല, ഞാൻ പിന്നെ അത് കൊണ്ടുവരാം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവരിതെല്ലാം മുന്നേ 1 മണിക്കൂർ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും അല്ലെ, ഒരു 1 മണിക്കൂർ. അത് കഴിഞ്ഞ് അവര് പോയി, അവർ പോയപ്പോ ശാന്തി പറഞ്ഞു, പുള്ളി പറഞ്ഞതും കാണിച്ച ഡോക്യുമെന്റ്സും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, ഇത് എന്തോ എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് നോക്കാം, അവർ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ ഈ ഡോക്യുമെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് അത് തരുന്നില്ല ഇങ്ങനെ ഇങ്ങനെ, അപ്പൊ എനിക്കെന്തോ സസ്പീഷ്യസ് ആയിട്ട് തോന്നി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു 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 ശരിയല്ലായ്മയുണ്ട്. പിന്നെ ഞാനത് എന്റർടൈൻ ചെയ്തില്ല, പിന്നെ പുള്ളി വിളിച്ചോണ്ടിരുന്നു, അപ്പൊ ഞാൻ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു. പിന്നെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, കാരണം ആദ്യം ഒരു ഭയങ്കര ജെനുവിനായിട്ട് തോന്നിയിട്ട് അത് മാറി. അത് കഴിഞ്ഞിട്ട്
ഒരു സുപ്രഭാതത്തില് ഈ റിലീസിന് രണ്ടു ദിവസം മുമ്പാണ് ആദ്യ പേര് കണ്ടപ്പോ പോലും എനിക്ക് മനസ്സിലായില്ല, പിന്നീട് ഫോട്ടോ വന്നു. അപ്പോഴാണ് അതിനകത്ത് രണ്ട് കാര്യം അതിനകത്ത് ചെയ്തേക്കുന്നത്. അന്ന് മാരിയേറ്റ് വെച്ചിട്ട് ഞങ്ങളുടെ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ, അത് ഫോട്ടോ ഉണ്ട്, ഞങ്ങൾ മൂന്നുപേരും എടുത്തു. അത് കഴിഞ്ഞിട്ട് ശാന്തി അവിടെ ഇരുന്നുകൊണ്ട് മാരിയേറ്റ് നിന്ന് നോക്കുന്നില്ല, അതേ പറഞ്ഞ നോക്കുന്ന ഫോട്ടോയും ഉണ്ട്. ആ ഫോട്ടോ നോക്കുമ്പോ ഇപ്പൊ അവരത് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെയാണ് അത്. ശരിക്കും അത് നോക്കിയാൽ അതിനകത്ത് കാണാം അത് ലീഗൽ ഡോക്യുമെന്റ്സ്. ലീഗൽ ഡോക്യുമെന്റ്സ്. അത് മാത്രമല്ല, ഇയാള് കോടതിയിൽ കൊടുത്തിരിക്കുന്ന 49 പേജുള്ള അയാളുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 49 പേജുള്ള കണ്ടന്റ് ഔട്ട് ചെയ്യുന്ന ഡയലോഗ്സ് ഉൾപ്പെടെ. ഇപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്നറിയോ, ഇനിയിപ്പോ കഥയും പറഞ്ഞ് നമുക്ക് ആരെയും വിളിക്കാൻ പറ്റത്തില്ല. എന്തോരം ചെറുപ്പക്കാര് കഥയായിട്ട് വരുന്നു, ഇനി അവരെങ്ങനെ ഞാൻ വിശ്വസിച്ച് എന്റെ വീട്ടിൽ കയറ്റിയിരുത്തും, മനസ്സിലായോ? അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഇപ്പൊ പല സിനിമാക്കാരും പേടിയതാണ്. കഥ പറയാനാന്ന് പറഞ്ഞ് വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എവിടെയെങ്കിലും ഒക്കെ, അതുപോലെ വേറെ ഇൻസിഡന്റ് ഉണ്ട്, ചിലർ വന്ന് കഥ പറയാൻ തുടങ്ങുമ്പോ എവിടെയെങ്കിലും ഒരു പോർഷൻ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിലുണ്ടെങ്കിൽ ഞാൻ അപ്പൊ പറയും നിർത്തി നിർത്തുന്നു പറയും. ഞാൻ ഒന്ന് രണ്ട് സംഭവം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കാരണം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പറഞ്ഞ ഒരു ഏരിയ, ഫുൾ കഥയല്ല, ഒരു ഏരിയയിൽ ഇങ്ങനെയുണ്ട്, പിന്നെ നാളെ നിങ്ങൾ പറയരുത് ഇത് കണ്ടിട്ടാണ് എന്ന് പറയരുത് എന്ന് പറഞ്ഞു. അപ്പം ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്നിട്ട് കേസുമായിട്ട് വന്നു. ഒന്നാമത് ലാസ്റ്റ് മിനിറ്റ് കേസ് കൊണ്ടുവരുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവില്ല. എത്രയോ തവണ ഇപ്പം ഈയിടെ എൻ്റെ ഒരു അസോസിയേറ്റ് ഒരു സിനിമ ചെയ്തപ്പം ഞാനത് ഇത് പറഞ്ഞു. ഒരു പയ്യൻ എന്നെ വിളിച്ച ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്തു ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഇതൊക്കെ ആയിട്ട്. ഉടനെ ഒരു പയ്യൻ എൻ്റെ നമ്പർ തപ്പി പിടിച്ചിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളൊരു കഥ വർക്ക് ചെയ്യുന്നുണ്ട്, മനസ്സിലായിട്ടിടത്തോളം ഇതേണ്ട ഒരേ കഥയാന്ന് തോന്നുന്നു സാറേ ഇത് ഒന്ന്. അവർ ടെൻഷനായി അവർ വർക്ക് ചെയ്യുക. അപ്പൊ തന്നെ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ കഥ എന്താണ് അവർ. അപ്പൊ ഞാൻ പറഞ്ഞു ആ പുള്ളിക്കാരൻ്റെ കഥ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നു, ടെൻഷൻ അടിക്കണ്ട, ഓക്കെ. കാരണം അത് ജെനുവിൻ കേസായിരുന്നു, മനസ്സിലോ? ഒരേപോലെ ചിന്തിക്കാമല്ലോ, ഇത് ജെനുവിൻ ആയിരുന്നെങ്കിൽ പുള്ളിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാലോ, എന്റെ വീടറിയാം. എന്നിട്ട് സാറേ നിങ്ങൾ എൻ്റെ ഒരു പടം ചെയ്യാൻ പോകുന്നു, ഇനി അതെങ്ങാനും ആണോ? നമ്മൾ അപ്പോഴവിടെ ക്ലാരിഫൈ ചെയ്ത് ഇത് ചെയ്ത് പിടിക്കുകയല്ലേ. അപ്പൊ ഉദ്ദേശം വേറെയാണ്. ഇതിന്റെ ബേസിക് കാര്യം എന്നറിയോ, ഒരു സിനിമ വന്ന് അതിന്റെ സ്റ്റേ ഇത് റിലീസ് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാല് പ്രൊഡ്യൂസർ പാനിക് ആവും, എന്തോ പണം കൊടുക്കാനും തയ്യാറാവും. കാരണം ചിലപ്പോൾ 10-30 ലക്ഷം രൂപ നഷ്ടം വരും. അപ്പൊ അയാൾ വന്നിട്ട് പറയാം ഒരു 10 ലക്ഷം രൂപ ഞാൻ സെല്ല് ചെയ്തേക്കുന്ന ഒരു പ്രൊഡ്യൂസർ പോയി, എന്നാലും 20 ലക്ഷം രൂപ ലാഭം എന്ന് കരുതും. പക്ഷെ ഇനി ആ പരിപാടിയില്ല, ഞങ്ങൾ അങ്ങനെ കരുതത്തില്ല. ആ നഷ്ടം വരുവാ ആന്റണി എന്നാ പറഞ്ഞു, നഷ്ടം വരുവാണെങ്കിൽ വന്നോട്ടെ, നമ്മൾ തിരിച്ചു ഫൈറ്റ് ചെയ്യും. കാരണം എന്തിനാ ഇല്ലാത്ത കാര്യം നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമൊന്നും. ഇത്രയും ഒരു സമൂഹത്തിൽ മൊത്തം ചർച്ച ചെയ്തു, മീഡിയാസ് എല്ലാം എടുത്തു, പത്രങ്ങളിലൊക്കെ ജനറൽ വാർത്ത, അത് നമുക്കും ഭയങ്കരമായിട്ട് നാണക്കേടുണ്ടായിരുന്നു, നമ്മൾ ഡാമേജ് ഉണ്ടായിരുന്നു. നമ്മളൊരു കേസുമായിട്ട് മുന്നോട്ട് പോവോ? നമ്മളിപ്പോ അങ്ങനെയൊന്നും നമ്മളെ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. കാരണം എന്തറിയോ, ഇത് ആദ്യമായിട്ടൊന്നും അല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മനസാക്ഷിക്ക് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ടല്ലേ അവർക്ക് കോടതി ഹൈക്കോടതി എന്നതിന്റെ കാര്യം മനസ്സിലാകും. അവർക്ക് ഹൈക്കോടതി ക്ലോസ് ചെയ്തു. കാരണം അതാ ഞാൻ പറഞ്ഞത്, ഏതൊരു വക്കീലിന്റെ അടുത്ത് പോയാലും ശരിയായ ഉദ്ദേശത്തിൽ ശരിയായ ഒരു വക്കീലിന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയിൽ വരേണ്ട വിഷയമല്ല. ഇത് കോപ്പിറൈറ്റ് ആണ്, അത് സ്യൂട്ടാണ് അതിന്റെ പ്രോപ്പർ റെമഡി. അത് ലോവർ കോർട്ടിൽ പോയിട്ട് സ്യൂട് ഫയൽ ചെയ്യണം. അപ്പൊ ഇത് അറിഞ്ഞൂടാത്തോണ്ടല്ലോ വന്നത്. ഈ പറയുന്ന സോ കോൾഡ് വക്കീലിനും ഇത് അറിയാണ്ടിരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഒക്കെ സാമാന്യം വിവരമുണ്ടെങ്കിൽ അറിയുന്ന കാര്യമാണ്. ഇതൊരു പബ്ലിസിറ്റി, പിന്നെ അവർക്കൊരു പബ്ലിസിറ്റി ആയിരിക്കും, പല കാരണങ്ങളായിരിക്കാം. ഹൈക്കോട്ടി വന്നു, ഹൈക്കോട്ടി അത് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഹൈക്കോട്ടി പറഞ്ഞു നിങ്ങൾക്ക് സിനിമ കണ്ടിട്ടും ഇനിയും, കാരണം ഹൈക്കോട്ടിൽ ഇരിക്കല്ലേ സ്ക്രിപ്റ്റ്, ഇത് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇനി നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ആയിട്ട് റിസംബ്ലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ റെമഡി എടുത്തോന്ന് പറഞ്ഞിട്ട് അവർക്ക് ലോവർ കോർട്ടിൽ പോകും. ജെനുവിൻ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണെങ്കിൽ അവർ പോട്ടെ, അവരെ സ്യൂട്ട് ഫയൽ ചെയ്യട്ടെ. സ്യൂട്ട് അങ്ങനെ ചുമ്മാ ഫയൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ശാന്തിക്ക് വിരോധക്കാരോ വിരോധികളുണ്ടോ കോടതിയിൽ? ജോലി ചെയ്യുന്ന ആൾക്കാരിൽ എനിക്ക് വിരോധികളില്ല, ജോലി ചെയ്യാത്തവരുണ്ടോന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഇടയിൽ ഒരു അഡ്വക്കേറ്റ് സ്ത്രീ മോശമായ രീതിയിലൊരു മോശമായ രീതിയിൽ, വളരെ മോശമായ നിലയിലാണ്. ഞാനെല്ലാം ആ കുറിപ്പ് വായിച്ചാണ്, അത് ബാർ അസോസിയേഷൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള വാർത്ത, സോറി ബാർ കൗൺസിൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ എന്താണെന്ന് പിന്നീട് ചിന്തിച്ചു. പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്താ പറയുക, ഞാനും ചോദിച്ചു ഇത് ഞങ്ങളത് കണ്ടിട്ട് പോലുമില്ല, അവർ അറിയത്ത് പോലുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല എന്നിട്ട് പുള്ളിക്കാരത്തെ ഇരുമ്പും പലരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, തീർച്ചയായിട്ടും. അത് പുള്ളിയെ പുള്ളിയുടെ രീതി ഞാനൊന്നും എന്നെ അതൊന്നും അഫക്ട് ചെയ്യുന്നില്ല, ഞാൻ എന്നെ കുറിച്ച് ലീസ് ബോധേണ്ട, ഞാൻ എന്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. പുള്ളി അതിനെ ആൻഡ് ഷീസ് നോട്ട് ഇവൻ ബോധേഡ്. പക്ഷേ പുള്ളി അത് മൈൻഡ് അല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കുറിച്ച് ഹൈദറിനെ കുറിച്ച്
പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒത്തിരി ചിലര് ഉള്ളിൽ വെക്കും, ചിലത് അത് വേറെ രീതിയിൽ പ്രകടിപ്പിക്കും, ചിലർ വേറെ പല കളികൾ കളിക്കും, ചിലർ ഓപ്പണായിട്ട് എഴുതും. നമ്മൾ ഇതിനൊക്കെ മറുപടി പറയാൻ പോയാൽ, നമ്മൾ ഈ പറഞ്ഞാൽ ആ നെഗറ്റീവ് തോട്ട്സ് എടുത്ത് തലേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ സമയം കാണുമ്പോൾ നമ്മളിത് ഇങ്ങനെ അങ്ങ് പോകും, സൈഡിൽ കൂടെ ഇങ്ങനെ പലതും ഉണ്ടാവും, അത് ആ സൈഡിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അഫക്റ്റഡ് ആകാതെ ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നത് എന്നറിയോ, നമ്മൾ ഇതിനെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ ഫോക്കസ്ഡ് ആണ് നമ്മുടെ ലൈഫിൽ, നമ്മൾ പോകും, അത് സൈഡിൽ കൂടെ ഇങ്ങനെ തട്ടിത്തെറിച്ച് അങ്ങ് പൊക്കോളും. നേരിലെ സാറേ കണ്ടില്ലേ, സാറ എന്താ ചെയ്തത്? സാറ ഡിസ്ട്രാക്ടഡ് ആയിട്ടില്ല, സാറ എത്രയോ തരണം ചെയ്തിട്ട് കമ്പോസ്ഡ് ആയിട്ടിരുന്ന് സാറ സാറയുടെ ദൗത്യം നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി. അല്ലേ, അതിനകത്ത് സീനുണ്ട്, നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി. അപ്പൊ ആ സാറയെ പോർട്രേ ചെയ്യുന്ന ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ തന്നെയല്ലേ, അപ്പൊ എന്റെ മുന്നിൽ എന്നെ ആരെങ്കിലും വന്നിരുന്ന മുന്നിൽ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ ചിരിക്കുന്ന ഒരാളാണ്. കാരണം എന്നെ അത് അഫക്ട് ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ദൈവമാണ് ഓരോരുത്തരും ഓരോ സാഹചര്യത്തിലാക്കുന്നത്. അങ്ങനെ ഒരു മോശം സാഹചര്യം ഒരാൾക്ക് ഉണ്ടാവുന്നുണ്ടാണ്. നമ്മൾ പറയാറില്ലേ, സാഹചര്യം മനുഷ്യനെ ക്രിമിനൽ ആക്കുന്നു. ക്രിമിനൽ മാത്രമല്ല, വളരെ മോശമായിട്ടായിട്ട് ഇവരുടെ ചിന്തകൾ, അതവരുടെ സാഹചര്യമാണ്. ഒരു വ്യക്തി എന്നെ ഈ സാഹചര്യത്തിൽ ജനിപ്പിച്ചതും വളർത്തിയതും എന്നെ ഇങ്ങനെ ആക്കിയതും അതേ ദൈവം തന്നെയാണ് വേറെ മറ്റൊരാളെ ആ മോശം സാഹചര്യത്തിലാക്കുന്നത്. അപ്പൊ ആ സാഹചര്യം ആർക്കും ഉണ്ടാകരുതെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സാഹചര്യങ്ങൾ എല്ലാവരെയും നന്നായിരുന്നു കഴിഞ്ഞാൽ ആരും മോശക്കാരൊന്നും ആകില്ല. ഈ ബാർ കൗൺസിൽ നേരിട്ടാണോ അതിൽ ഇടപെട്ടോ? പരാതിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക്, ഞാൻ അതിന്റെ പുറകെ പോയില്ല. കാരണം എനിക്ക് സിനിമയുടെ, നമ്മൾ എത്രയോ വർഷം, നമ്മൾ രണ്ടര വർഷം ചെയ്യാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിത് ആരൊക്കെയോ പറഞ്ഞു അറിഞ്ഞത്, ഞാൻ വളരെ, ഏറ്റവും വലിയ കാര്യം എന്നെ വളരെ അടുത്തറിയുന്ന ആൾക്കാരോ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാർ ആരും എന്നോട് ഇത് പറഞ്ഞില്ല. അവിടെയാണ്, പക്ഷെ ചില ആൾക്കാർ എനിക്കിത് അയച്ചിരുന്നു സ്ക്രീൻഷോട്ടൊക്കെ, ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനപ്പോ അത് ആലോചിച്ചു, എത്രയോ നല്ല റിവ്യൂസും എത്ര ഇന്റർവ്യൂസും നമ്മൾ കൊടുത്തേക്കണേ, ഇതൊന്നും അയച്ചു തരാത്ത ആൾക്കാർ എന്തോ ഒരു മോശം സ്ക്രീൻഷോട്ട് എടുത്ത്, ഞാൻ ലിങ്ക് ഓപ്പൺ പോലും ചെയ്യണ്ട, വായിച്ചോ നേരിട്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഗ്ലാൻസ് ഇങ്ങനെ നോക്കില്ലേ, ഞാൻ നോർമലി ഇങ്ങനെ ഒരു മോശമാണെങ്കിൽ ഞാനത് വായിക്കില്ല. ഞാൻ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ അയക്കണേ, നല്ല കാര്യങ്ങളല്ലേ, അത് വിട്ടേക്കുമോ, കുഴപ്പമില്ല, കുറെ ആൾക്കാർ പരാതി കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ. അത് സ്നേഹം കൊണ്ടുമാണ് അല്ലാണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് എന്റെ പ്യുർ ഒരു ഹാർഡ് വർക്കാണ്, എന്റെ സ്ട്രഗിൾ സഹിച്ചത് മൊത്തം എന്റെ കുടുംബമാണ്, എന്റെ ഫാമിലി, എന്റെ ഹസ്ബൻഡും എന്റെ കുഞ്ഞും എന്റെ അമ്മയും, ഇവിടുത്തെ ഹസ്ബൻഡ് അമ്മയാണ് എന്നെ മൊത്തം എന്റെ സ്ട്രഗിളിൽ എന്റെ കൂടെ നിന്നത്, സാറ് സാറിന്റെ ഫാമിലി. ഇത്രയും പേര് ഹാർഡ് വർക്കിന്റെ ഫലം കാണാൻ പോകുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മുടെ കരഞ്ഞതും ഉറക്കൊഴിഞ്ഞിരുന്ന രാത്രികളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തല്ല. കാരണം അവരാരും ഇതിനു വേണ്ടി ഒന്നും ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല അല്ലേ. എന്റെ ജീവിതം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് ഇതിൽ ഒരു കോൺട്രിബ്യൂഷനും ചെയ്യാത്ത ഒരാളുടെ പേര് വലിച്ചെഴുക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഞാൻ ചിന്തിച്ച അങ്ങനെയുണ്ട്. ഞാൻ ഇതിനെ പറ്റി തിരക്കിയതുമില്ല, പറഞ്ഞതുമില്ല. അപ്പൊ ഞാൻ പിന്നെയാണ് അറിഞ്ഞത് ബാർ കൗൺസിലിന് ഇങ്ങനെ ആരോ എനിക്ക് അയച്ചു തന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ പറയാണ്ടിരിക്കാൻ വയ്യ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് എന്റെ ഹൈക്കോടതി എന്ന് പറയുന്നത്. എനിക്ക് സങ്കടമാകുന്നു എന്ന് വെച്ചാൽ എന്തോ ആളുകളാണ് എന്നെ വിളിക്കുന്നതും അത് സാന്ത്വനമാണ്, അതെനിക്ക് മനസ്സിലാകും. ആ മനസ്സുകളല്ലേ ഞാൻ കാണേണ്ടത് അല്ലേ? 1000 പേരിൽ ഒരാൾ എന്തോ പറയുന്നു അല്ലെങ്കിൽ 2 പേര് പറയുന്നു എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ എനിക്ക് അറിയുന്നതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള എന്റെ സുഹൃത്തുക്കള് ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങനെ സ്ഥിരം കാണുന്നതോ ചായ കുടിക്കുന്നൊന്നും അല്ല, ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, അല്ലാണ്ടുള്ള പെൺകുട്ടികളുണ്ട്. അവരോട് ആരോടും ഞാൻ പോയി എപ്പോഴും ചിരിച്ചു കളിച്ച് വർത്തമാനം പറഞ്ഞിട്ടല്ല. ഐതരിപ്പോ നാളെ ഞാൻ റോഡിൽ വെച്ച് കാണുവാണെന്ന് വിചാരിച്ചോ, ഐതരിപ്പ എന്നെ കണ്ടില്ല, ഞാൻ ഐതര എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാം, അതിന്റെ ക്യാരക്ടറാ, അതിപ്പോ ആരെ കാണിക്കാനൊന്നും അല്ല. അപ്പം ദൈവത്തിന്റെ അനുഗ്രഹവും വീട്ടുകാരും ഞാനും ഒക്കെ ചിന്തിക്കുന്ന ഒരിതുണ്ട്, എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആരെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം? ഒരിക്കലും വേണ്ട, വേണ്ട. ഞാൻ എന്റെ മനസ്സാക്ഷിക്ക് എനിക്ക് ജീവിക്കുക, പലരും പലതും പറയും. അത് ഇപ്പം നമ്മൾ സിനിമയിൽ വന്നു അല്ലെ, പൊളിറ്റിക്സിലേക്ക് വന്നു, നമ്മളൊരു ഒരു പബ്ലിക്കലി 10 പേര് അറിയുന്ന ആളാകുമ്പോൾ അതിന്റെ വ്യാപ്തി ചിലപ്പോൾ ഒരു ആ ഡിസ്ട്രിക്റ്റോ അതിനപ്പുറത്തേക്കോ ഒരു സ്റ്റേറ്റോ ആയിട്ട് പോകും. ഇപ്പം നമ്മളിതൊന്നുമല്ല, സാധാരണ നാട്ടും പുറത്തൊരു കൃഷിക്കാരനാണ് ഞാൻ എന്ന് വെച്ചു. ഞാൻ ആ കൃഷിക്കാരനായിട്ട് ജീവിക്കുമ്പോൾ അവിടെയും ഈ പ്രശ്നങ്ങളുണ്ട്, അതിലോക്കത്തുനിന്നും അപ്പുറത്തുനിന്നും ഒക്കെ നമ്മുടെ കുറ്റം പറയുകയും ചെയ്യും. അതൊരിക്കലും ആ ഒരു വില്ലേജിന് പുറത്തേക്ക് പോകാറില്ല, ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാ നമ്മുടെ സൊസൈറ്റിയിലുള്ള, അത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമൊന്നും അല്ല, എല്ലായിടത്തും ഉണ്ട്, ഔട്ട്സൈഡ് ദ കൺട്രി. ഇത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്, അത് ഓരോരുത്തർക്ക് ഒരു പരിധി, എന്താ പറയാ, ചിലത് ഉള്ളി വെക്കും, ചിലത് അത് എന്താ പറയാ പിടിച്ചു നിർത്താൻ പറ്റാതെ ഇരിക്കുമ്പോൾ വേറെ പല രീതിയിലും അവർ എക്സ്പ്രസ് ചെയ്യും, അതിനെ നമുക്കൊരിക്കലും തടയാൻ പറ്റത്തില്ല. സോ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ വൈഫും എൻ്റെ പിള്ളേരോടും പറയുന്നുണ്ട്, നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്? സൈതന് എന്റെ സർട്ടിഫിക്കറ്റ് ഇട്ട് വേണ്ടിയിട്ടാണോ ജീവിക്കാൻ? ഇല്ല, സൈതന് ശരിയെന്ന് തോന്നുന്നത് സൈതന്റെ മനസാക്ഷി അനുസരിച്ച് ചെയ്യുക. കഴിയുന്നതും നമുക്ക് മറ്റുള്ളവരെ നമ്മള് കാരണം വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കുക, അത്രയും ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഒത്തിരി കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടാകും.
നമ്മളങ്ങനെ ജീവിച്ചു പോവാ. അപ്പൊ പിന്നെ ഇതിനൊന്നും സമയമില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നും ഇതിന്റെ പുറകെ ചിന്തിക്കുന്നുമില്ല, പോകുന്നുമില്ല. എങ്കിൽ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു നിമിഷത്തിൽ ഈ സിനിമ സ്ക്രിപ്റ്റ് ഇപ്പൊ അവിടെ പറഞ്ഞു വെച്ച, ഇപ്പം ജിത്സ് സാറിന്റെ മക്കൾ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു നിമിഷത്തിൽ ഈ സിനിമ കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയിരുന്നു? കാരണം ഞാൻ, എനിക്കിത് ഇങ്ങനെ ഒരു അനുഭവം ഇല്ല. ഇവര് സാറിന്റെ എല്ലാ സ്ക്രിപ്റ്റും ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞ 10-20 പേര് ഇരുന്ന്, കാരണം ചേച്ചി കോസ്റ്റ്യൂം ഇതാണ്, ചേച്ചി ഒരു റൈറ്ററും കൂടിയാണ്, ചേച്ചി എല്ലാം ഒരു സെൻസ് ഉണ്ട്, ജഡ്ജ്മെന്റ് ഉള്ള ഒരാളാണ്. ലീന്റെ ചേച്ചി, സാറിന്റെ വൈഫ്, പിള്ളേര് രണ്ടുപേരും, അവരും ഈ സിനിമയിൽ കാത്തി സാറിന് അസിസ്റ്റ് ചെയ്യുന്നതാണ്. കിറ്റു അതേ സിനിമയിലുള്ള അവരത് കണ്ട വളർന്നിങ്ങനെ. പിന്നെ ഈ 10-20 ADs ഉണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. ഞങ്ങൾ പിള്ളേയും വിളിക്കും, സ്ക്രിപ്റ്റ് വായിക്കും, ജെന്യൂൻ ആയിട്ട് ഇത് പറയും. അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പം ശാന്തിയുടെ ഹസ്ബൻഡ് ഷിജുമോന്, ഷിജുമോനോട് ചോദിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇതുണ്ട്, ബെർണാള്, ബെർണാളല്ലേ ബ്ലോഗർ, ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്, ബെർണാളുടെ വൈഫ്. പിന്നെ വേറെ ഞങ്ങൾക്ക് കുറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, അവരൊക്കെ എന്തിനും മുഖത്ത് നോക്കി കാര്യം പറയും. അപ്പൊ ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്യും. ഇവരെല്ലാം സ്ക്രിപ്റ്റ് ഒന്നെങ്കിൽ കഥ പറഞ്ഞു, സ്ക്രിപ്റ്റ് പറഞ്ഞു, ഇത് ചെയ്യും, അതിനകത്ത് നമുക്ക് ശരിയെന്ന് തോന്നുന്നു, ഇതെടുക്കും. ഇത് ഞാൻ ശീലിച്ചിട്ടുള്ള, പുള്ളിക്ക് ഇത് ശീലമില്ല. ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്നു, ഞാൻ സാറേ ഡ്രാഫ്റ്റ് ആയില്ലല്ലോ നമ്മൾ, ഇവിടെ അത് കുഴപ്പമില്ല, ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇവിടെ വായിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എപ്പോഴാണ്, അത് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ വീട്ടില് സാറിന്റെ വീട്ടിൽ പോയിരുന്ന് ഇവർക്ക് വായിക്കാൻ വേണ്ടിയുള്ള ഫൈനൽ ഒരു പോർഷനൊക്കെ ഒന്ന് എഴുതി തയ്യാറാക്കി അതിന് വായിക്കാൻ കൊടുക്കാം. അപ്പൊ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ലേണിംഗ്. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ വളരെ കൂളായിട്ട് ഇതുപോലെ ഞാനൊരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ചുറ്റും സാറിന്റെ വീട്ടിന്റെ ഹാളിൽ എല്ലാവരും ഇരിക്കുക. അപ്പൊ സാറ് എല്ലാവരും വായിച്ചു, വായിച്ചിട്ട് എല്ലാവരും വരാൻ പറഞ്ഞു. ആദ്യം നമ്മൾ ഫസ്റ്റ് ഹാഫ് കൊടുത്തു, ഒരു ഫസ്റ്റ് ഹാഫ് വായിക്കുമ്പോൾ ആ സെക്കൻഡ് ഹാഫ് വെറുതെ ഇവർക്ക് വായിക്കാൻ വേണ്ടി നമ്മൾ ഫിനിഷ് ചെയ്യില്ല, തിരിച്ചു വന്നിരുന്നു. ഓരോരുത്തരും അഭിപ്രായം പറയാൻ പറഞ്ഞു. അഭിപ്രായം, ഈ 10-20 അഭിപ്രായം കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, കിറ്റുമുണ്ട്. അപ്പൊ പൊതുവായിട്ട് ഇങ്ങനെ കുറെ എല്ലാവർക്കും അങ്ങനെ തുറന്ന് പറയാൻ വയ്യ. പക്ഷെ സാറിന്റെ രണ്ട് കുട്ടികൾ, അവർ ഭയങ്കര ഓണസ്റ്റ്, അവരെ മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നല്ലോ, അവർ ആ ഉള്ള അഭിപ്രായം പറയുന്നത്. അപ്പൊ ഇളയ ആളിങ്ങനെ പറഞ്ഞു, ഡാഡി നമ്മളിതിപ്പോ ചെയ്യണോ? നമ്മൾ അനൗൺസ് ചെയ്തും പോയി, ഐ തിങ്ക് ഇത് റീതിങ്ക് ചെയ്യേണ്ടി വരും ഡാഡി എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ആ മൊമെന്റിൽ ഞാൻ ഇങ്ങനെ സാറിനെ നോക്കി, സാർ എന്നെ നോക്കി, സാർ ഉടനെ എന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്നിട്ട് സാറ് സാർ അവിടുന്ന് പിന്നെ, അപ്പൊ എനിക്ക് ആ പോയിന്റിലെ യു പ്രശ്നമായോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ ഒരു കേൾക്കുന്നത്, മറ്റത് ഇവിടെ കറക്ഷൻ ഉണ്ട്, അവിടെ കറക്റ്റ് ചെയ്താൽ ശരിയാകും, ഇങ്ങനെയൊക്കെയാണ്. ഇത് അടച്ചൊരു സാധനം, പക്ഷെ അത് ഏറ്റവും നന്നായി എന്ന് എനിക്ക് തോന്നി, ഭയങ്കര നന്നായി. നമുക്ക് അവിടുന്ന് ആദ്യം തന്നെ, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ക്രിട്ടിസിസം നമുക്ക് കിട്ടുവാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് അത് എഴുതി, ഈ ഇത് എഴുതുന്നൊക്കെ വർക്കാകും എനിക്ക് തോന്നുന്നില്ല. പിന്നെ സാറുണ്ട്, സാറിന്റെ പേര് ഇതാ, ഞാൻ ആഹാ ഇങ്ങനെയാണോ പറയുന്നത് ഒരാളെ, ഞാനിപ്പോ ഉള്ളതാണല്ലോ പറയുന്നത്. ഇപ്പൊ എന്റെ ആക്ടിങ് കണ്ടിട്ടൊക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം അവിടെ ലൊക്കേഷനിൽ വന്നിട്ട് ഫസ്റ്റ് ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ സിനിമയിൽ ഏറ്റവും മിസ്കാസ്റ്റ് നീയാ, എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് എനിക്ക് ക്രിറ്റിസൈസം വരുന്നത്, മനസ്സിലായില്ലേ? ഇപ്പൊ കുറച്ചുള്ളൂ, ശാന്തി എന്നുള്ളൊരു വ്യക്തി അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തു എന്നുള്ളത് പോയിരുന്ന് കരയുന്ന ഒരാളല്ല. ജെന്യുവൻ ആയിട്ടുള്ള ക്രിറ്റിസൈസം നമ്മൾ എടുക്കും. ഇപ്പൊ ഈ മോശം പറയുന്ന ആൾക്കാരിൽ എന്തെങ്കിലും രണ്ടുപേര് നല്ലതുണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള അവിടുന്ന് സാറിങ്ങനെ എല്ലാവരോടും ചോദിക്കുകയാണ്, എന്താ എന്റെ പ്രശ്നം? ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞു ഈ പോർഷനിൽ അങ്ങനെ. ഈ 20 പേരുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാല് 200,000 ആൾക്കാരുടെ ഒപ്പീനിയൻ ആയിട്ടാണ് നമ്മൾ തോന്നുന്നത്. ഓരോ ആളുകളും ഹൈദറിന് തോന്നുന്ന ഒരു ഒപ്പീനിയൻ തന്നെ 100 പേർക്ക് തോന്നും, നിങ്ങൾക്ക് തോന്നുന്ന ഒപ്പീനിയൻ അടുത്തുന്നു. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് 1,000 പേരുടെ ഒപ്പീനിയൻ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടാം. അതുമായിട്ട് കണക്ട് ചെയ്താൽ കാര്യം പറയാം. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്, ചിലര് വന്നിട്ട് പറയുന്നുണ്ട്, ചില വക്കീലന്മാരോടൊക്കെ ചില എന്നോട് ഒരാൾ വിളിച്ചു ഒക്കെ പറഞ്ഞു, മെസ്സേജ് ഒക്കെ ഇട്ട് പറഞ്ഞു, ഈ കോടതിയിലെ പ്രൊസീഡിങ്സിന്റെ എല്ലാ കാര്യവും ഇങ്ങനെയൊന്നും, ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ശരിക്കും തന്നെ പുള്ളി ആദ്യം എഴുതിയതിനകത്ത് ഭയങ്കര എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നുണ്ട്. നമുക്കിത് 2.5 മണിക്കൂറിൽ ഒതുക്കണം. അപ്പോ അതുകൊണ്ടാണ്, ഓർക്കുന്നുണ്ടോ നമ്മുടെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ, പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു, 60% or 70% പ്രൊസീജിയേഴ്സ് ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള, 30 സിനിമാറ്റിക് ആയിട്ട് ഞങ്ങൾ വിട്ടു എന്ന് പറഞ്ഞു. അതാണ് ഈ ആദ്യം വായിച്ചപ്പോ ഉണ്ടായിരുന്ന പ്രശ്നം, ഇത് കടൽ പോലെ കിടക്കുക. അപ്പൊ ഞാനും ശാന്തി, അപ്പൊ ശാന്തി പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയാണ് ഇതിന്റെ രീതി. അപ്പൊ ഞാൻ ശാന്തിയോട് പറഞ്ഞു, നമുക്ക് ഇതിനകത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും സിനിമയിൽ നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയെല്ലാം വിട്ടുകളയുക. അപ്പം എന്നോടൊരു ഒരു വക്കീൽ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല നിങ്ങളിങ്ങനെ പറഞ്ഞു, പുള്ളിക്കാരത്തിൽ വക്കീലല്ലേ, ഞാനും കോടതിയിൽ പോകുന്നതാണ്, ഇതിനകത്ത് ഇനി ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, സുഹൃത്തെ ഞങ്ങൾ തുടക്കത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞത്, 70% ഞങ്ങൾ എടുത്തിട്ടുള്ളൂ, ഒരു 30% തള്ളിക്കളഞ്ഞു, ഇത് സിനിമയാണ്, അതിന് സിനിമയായിട്ട് കണ്ടാൽ മതി.
നമുക്ക് ഒരു ഒരു അത്യാവശ്യം ഒരു ഇമ്പാക്ട് ഉണ്ടാകണം. അല്ലാതെ ഇത് പരത്തി വെച്ച് ഫുൾ പ്രൊസീജിയേഴ്സ് ഞങ്ങൾ കാണിച്ചു, പക്ഷെ ആൾക്കാർക്ക് ബോറടിച്ചു, പടം ഓടിയില്ലല്ലോ. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്റർടൈൻ ചെയ്യുക, അത്രേ ഉള്ളൂ ഉദ്ദേശം, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് പക്ഷെ പറ്റാവുന്ന രീതിയിൽ മാക്സിമം കോടതി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക, അത് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ശാന്തിനെ തന്നെ പല വക്കീലും ബാക്കി ജഡ്ജികളും ജഡ്ജിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പുറത്ത് പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നന്നായിട്ട് ചെന്ന്. പക്ഷെ അപ്പോഴും അവര് പറയുന്നുണ്ട് സിനിമാറ്റിക് ആവേണ്ടടുത്തവരായിട്ടുണ്ട്, അങ്ങനെ പറ്റുള്ളൂ. ഇത്രയും പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് വേറെ ഇതൊരു ബെഞ്ച് മാർക്ക് ആണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഇതൊരു ബെഞ്ച് മാർക്ക് തന്നെയാണ്, കോർട്ട് റൂം ഡ്രാമയിൽ മലയാളത്തിലെ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ്. കാരണം നമ്മൾ ആരും പ്രൊസീജിയർ വയലേറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവസാനം അതൊക്കെ പിന്നെ അങ്ങനെ ആയി പറ്റുമോ? സിനിമയല്ലേ നമ്മൾ പറഞ്ഞേക്കുന്ന പ്രൊസീജിയറും സെക്ഷനും വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ട് പലതും. ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, ആ മറ്റേ മറ്റേ മൈക്കിളിന്റെ ക്യാരക്ടറിനെ വിളിച്ച് അതിന്റെ 3:30 എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ആദ്യമായിട്ടാ ഇവനെ നിർത്തി, ആദ്യം ശാന്തി അവിടെ ഇല്ല. അപ്പൊ ഞങ്ങള് മേക്കപ്പ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ നേരെ കൂട്ടി കയറ്റി നിർത്തിയിട്ട് ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്ത് ശാന്തി വന്നിട്ട് പറഞ്ഞു, അയ്യോ സാറേ ഇത് തെറ്റാ, കൂട്ടിലല്ല, താഴെ നിർത്തി ചോദിക്കാവുള്ളൂ. ഇപ്പൊ ഞങ്ങൾ റീഷൂട്ട് ചെയ്തു, അപ്പൊ താഴെ നിർത്തി. ആ 3:30 ചോദ്യം എന്ന് പറയുന്നത് എന്നറിയോ, ഫുൾ അതുവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ജഡ്ജി ചോദിക്കും. അതൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ ചോദിക്കും. ഞങ്ങൾ അതിനകത്ത് 4-5 ചോദ്യം എടുത്തിട്ടുള്ളൂ, അത്യാവശ്യമുള്ള ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെയാണ് എല്ലാം വളരെ കുറച്ച് കുറച്ച്, ചിലത് നമ്മളതിനകത്ത് വിട്ട് കളഞ്ഞു, അതുകൊണ്ടൊന്നും പോകണ്ട. ഇതാണ് ഇതിന്റെ ചിലര്, പിന്നെ ചിലര് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്, എന്താ പറയാ, ഇത് ആദ്യമേ ചെയ്യാൻ മേലായിരുന്നു, നമ്മളിപ്പോ അവസാനം ചെയ്ത്. അതിനും അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. നമുക്ക് വേണ്ടി ഇത് ആദ്യം ഇത് പോലീസ് ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊരു അഭ്യാസം കാണിച്ചു, പിന്നെ ഇത് കൊണ്ടുവരുന്നതിനകത്തെ ചില പ്രശ്നങ്ങൾ, പിന്നെ ബാക്കി ഡിഫൻസിന്റെ എവിഡൻസ് കൂടെ കണ്ട ശേഷം അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്താൽ, ഞാൻ ഇത് ആദ്യം ഡിഫൻസ് കൂടെ എവിഡൻസ് ഒക്കെ കണ്ട ശേഷമാണ് ഇത് പല ഓരോ വക്കീലന്മാർക്കും ഓരോ രീതികളുണ്ട്, അങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൺവിൻസ് ആയി. പക്ഷെ അതിനെല്ലാം ഞാൻ ഇരുന്നുകൊണ്ട് ലോജിക് ക്ലിയർ ചെയ്യാൻ ഉത്തരം പറയാൻ പോയാൽ ഈ സിനിമ ഞാൻ സീരിയസ് ആയിട്ട് ഇറക്കേണ്ടി വരും. തീർച്ചയായിട്ടും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല, ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഫീഡ്ബാക്ക്സ് വരുന്നു, അതുണ്ടാവും. അപ്പൊ ഇതിനകത്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇത്രയും ഡീറ്റെയിൽഡ് ആയപ്പോൾ ഇവരെല്ലാവരും വിചാരിച്ചു, അയ്യോ ഇത് ശരിയാവൂല്ലേ, ഇത് ചെയ്യണമെന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഇതെല്ലാം കേട്ടു, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇത് പാക്ക് ചെയ്യാനുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. അന്നേരം ശാന്തി പെട്ടെന്ന് ഇതായി. പിന്നെ ഞങ്ങൾ പൊന്നെടോ, അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കോ, എനിക്കറിയാം ഇത് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത്, എനിക്ക് വ്യക്തമായ ഐഡിയ ഉണ്ട്. പിന്നെ ഞങ്ങൾ പലതും എഴുതി വെക്കുമ്പോൾ ഡയലോഗ്സ് ഉണ്ടെങ്കിൽ പോലും അത് അങ്ങനെ അല്ല കാണിക്കുന്നതെന്നുള്ള ബോധം എനിക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ ചിലപ്പോൾ എഴുതി വെക്കും, ഇതിങ്ങനെ സാറ് പറയും, അത് ഞാൻ എടുത്തോളാം, അത് എനിക്കറിയാം പണി, താൻ അത് എഴുതിക്കോ. നമ്മൾ സാറ് എഴുതിയാലോ, അത് എടുക്കുന്നില്ലല്ലോ, അത് ഇങ്ങനെയല്ലേ കാണിക്കുന്നത്, അത് കുഴപ്പമില്ല, താൻ അത് നോക്കണ്ട, അത് ആ പണി ഞാൻ ചെയ്തോളാം, താനത് ചെയ്താൽ മതി. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുമ്പോ ഇവര് മേക്കിങ്ങിന് ഇതെങ്ങനെയാ വരുന്നതെന്നുള്ളത് എനിക്കും സാറിന് ഒരു ധാരണയുണ്ട്. സാർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് സാറിന് മനസ്സിലായി, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. സാർ ഒരു വക്കീൽ അല്ലെങ്കിൽ പോലും ഞാൻ എന്താ അതിനകത്ത് എഴുതി ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് എഴുതുമ്പോ സാറിന് വ്യക്തമായ ധാരണയുണ്ട്. അപ്പൊ സാറ് പിന്നെ അവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞു, എടോ അത് ഇതുണ്ടാകും, ഇവർക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ എനിക്ക് പുറത്തു നോക്കി എനിക്കും അറിയില്ല, പക്ഷെ വീട്ടിലുടനീളം സാർ ഇരിക്കുവാണ്, സാറും വർക്ക് ചെയ്യണം അതിന്റെ കൂടെ. ഇതിലെ പല കോർട്ട് സീൻസിലെ ചോദ്യങ്ങളില്ലേ, ആ സാക്ഷികളെ വിസ്തരിക്കുന്നത് അതൊക്കെ സാറാ വർക്ക് ചെയ്തത്? അല്ല, അത് മറ്റേ സാക്ഷികളെ വിസ്തരിക്കുന്നത് ഫ്രണ്ട്സിനെ വിസ്തരിക്കുന്നത്, ഫ്രണ്ട്സിനെ വിസ്തരിക്കുന്ന പോർഷൻ സാറാ ചെയ്തത്. അപ്പൊ ആദ്യത്തെ ഞാൻ വിസ്താരത്തിന്റെ ആ ലൈനും ആ ചോദ്യം, പിന്നെ പിന്നെ ഒരു സാധനം മറ്റേ പക്ഷെ തിയേറ്ററിൽ അതിന് കൈയ്യടി കിട്ടുന്നു. ഞാൻ പറഞ്ഞു മറ്റേ ഇത് വന്നപ്പോഴത്തേക്കും ഞാനിപ്പോ ഈ കോടതി പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് ശ്രദ്ധ പറഞ്ഞു, അങ്ങനെ സാധാരണ അത് ആരും ചെയ്യില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ചുമ്മാ കേട്ടേ, സിനിമയിൽ പുള്ളിയൊരു ടെക്നിക്ക് യൂസ് ചെയ്തു. അപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗ് കൂടെ ആഡ് ചെയ്യണം, ഫോർ നോട്ട് പെർമിഷൻ എന്ന് പറഞ്ഞു. ജഡ്ജിനെ വിളിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷെ നമ്മളവിടെ സിനിമാറ്റിക് ആയി മനസ്സിലായി, അങ്ങനെയുള്ള ചില അഭ്യാസങ്ങളൊക്കെ. പക്ഷെ അതുപോലെ ശാന്തി ചെയ്തു വെച്ച ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ അത് ഞാൻ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പിന്നെ എന്താ നമ്മുടെ ഡ്രൈവറെ കൊണ്ടുവന്നിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിയാമണിയുടെ ക്യാരക്ടർ വന്നിട്ട് അത് ചോദിച്ച് അതിന്റെ ഇത് മാറ്റിക്കളഞ്ഞത് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സാധനമാണ്, ഓരോ ചെറിയ ചെറിയ ചോദ്യങ്ങളിലൂടെ അത് മാറ്റിക്കളഞ്ഞത്. വക്കീലമാര് നമുക്കറിയാലോ, ഈ പറഞ്ഞപ്പോൾ ആ കാര്യം ആ മറ്റേ ലാലേട്ടൻ ചോദിക്കുന്നില്ലേ, കേട്ടോന്ന് ചോദിക്കാം, പോലീസ് സാറിന് അങ്ങനെ ജഡ്ജിനെ ഉപയോഗിച്ച് പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അയാൾ പക്ഷെ പതിർന്നുകൊണ്ട് പറയാതിരിക്കാനും വയ്യ, പറ്റില്ല. കാരണം നമ്മൾ ഒരാളോട് നിങ്ങൾ കേട്ടില്ലേ, കേട്ടില്ലേ പറയാന്ന് വെച്ചാ കേട്ടു, പറയാൻ പറ്റുള്ളൂ അവിടെ.
മനസ്സിലായി. അപ്പൊ ചോദിച്ചു സോറി ഫോർ നോട്ട് ടേക്കിംഗ് പെർമിഷൻ, പക്ഷെ സാഹചര്യം ഇങ്ങനെയാണ്. പലപ്പോഴും ഈ കോടതികളിൽ അങ്ങനെ പലതും വരാറുണ്ട്. നമ്മളെ ഇതിപ്പോ കണ്ടിറങ്ങുന്ന ഈ വക്കീലമാർക്കോ അല്ലെങ്കിൽ ഒരു ജഡ്ജോ കണ്ടാലൊന്നും ഇതൊരു മോശമാണ്, ഇത് എന്ത് പ്രൊസീജിയർ എന്ന് ഒരിക്കലും ചോദിക്കില്ല. ആ നല്ല കോൺഫിഡൻസ് ഉണ്ട്. എഴുതുന്നവർക്ക് അത് പലതും എഴുതാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് നമ്മളെ നന്നാക്കാനാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് നല്ല കോടതി കേസ് വാദിക്കുന്ന കേട്ടിരുന്ന എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഞാൻ ആദ്യം വക്കീലമാർക്കും പ്രാക്ടീസ് ചെയ്യുന്ന അവരൊക്കെ പോയിരുന്ന് കേൾക്കും. അപ്പൊ സീനിയറായ അഭിഭാഷകരും പോയിരുന്ന് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ അങ്ങനെ വെറുതെ കേൾക്കാൻ പോയിട്ടുണ്ട് നാട്ടിലൊക്കെ. ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രയോട്, എനിക്ക് ഇതുപോലെ ഒന്ന് ഒരു കേൾക്കാൻ രസമാണ് അവര് കേൾക്കാൻ. അപ്പൊ ജഡ്ജിന്റെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ. അപ്പം ഇത് പറഞ്ഞത് ഒന്നും ഇല്ലല്ലോ അല്ലേ പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്ത് ചോദിക്കുന്നത്. അതൊക്കെ ഒരു സീൻ, അത് നടക്കുന്നതാണ് കോടതിയിൽ എടുത്ത് ചോദിക്കുമല്ലോ. അതൊക്കെ നമുക്കിതിനകത്ത് ശരിക്കും വർക്കൗട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ ദീപു പറഞ്ഞത് അവരെഴുതിയ 49 പേജുള്ള സ്ക്രിപ്റ്റ് നിങ്ങളുടെ തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ കാണിക്കാൻ അങ്ങനെ തന്നു എന്ന് കൂടെ ഒരു വാദമാണ്. ആ കഥ പറഞ്ഞ ഞാനതാ കുട്ടിയെ കണ്ടുപിടിക്കാൻ പോകുന്ന അച്ഛന്റെ കഥയാണ്. ആ അച്ഛന്റെ ജഡ്ജി ആയിട്ടിരിക്കുന്നു. സിനിമാറ്റിക് അല്ല, സാധാരണ കോടതിയിൽ നിന്നും ഒരു ഒരു ജഡ്ജ് എന്റെ അറിവില് പറയാവുന്നല്ല. ഇപ്പൊ ഹൈദറിനെ പരിചയമുള്ള ഒരാൾ നാളെ ജഡ്ജ് ആവണമെന്ന് വിചാരിക്കും. ഒരിക്കലും ഹൈദറിനെ സംബന്ധിക്കുന്ന ഒരു കേസും അദ്ദേഹം എടുക്കില്ല. അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പിന്നെ കോട്ടെ എന്തെങ്കിലും സിനിമാറ്റിക്. എന്നോടൊന്ന് വന്ന് പറഞ്ഞ കഥ വേറെ, ഈ കഥ വേറെ, നമ്മുടെ സിനിമയുടെ കഥ വേറെ. ചിലപ്പോ അദ്ദേഹം ആയിരിക്കില്ല, ചിലപ്പോ ട്രെയിലർ കണ്ടിട്ട് ആരെങ്കിലും പെട്ടെന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു കഥയായിരിക്കാം. പാപം ഡ്രാമയും ആക്കിയതായിരിക്കും. നമ്മള് സിനിമ സൂപ്പറായി അല്ലേ, നമ്മൾ സിനിമ സൂപ്പറായി. പക്ഷെ ഒരു കാര്യം കൂടെ ചോദിക്കും, നമ്മുടെ ജഡ്ജ് അവസാനമൊക്കെ ആയപ്പം പുള്ളിക്ക് ഇന്ന് പുള്ളി അതിയായിട്ട് അത് ചെയ്യുന്നത്. അവസാനമൊക്കെ ആയപ്പം ശാന്തി എന്നോട് പുള്ളി ഇപ്പൊ ജഡ്ജിയായി മാറി ഒരു പോർഷനിലൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു പുള്ളിയോട്. കാരണം ഞങ്ങളുടെ ഹൈക്കോർട്ടിലൊക്കെ വളരെ മെജസ്റ്റിക് ആയിട്ടുള്ള ജഡ്ജസ് ഉണ്ട്. അപ്പൊ അവർ ആ കയറി വരുമ്പോ തന്നെ കോട്ടിങ്ങനെ ആ റോപ്സ് ഇങ്ങനെ ഒന്ന് ഒന്ന് ചെറിയൊരു ഇതാ ലാലേട്ടൻ ഇങ്ങനെ തൊളി തിരിച്ച് നടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫീൽ ഇല്ല. അതുപോലെ കോടതിയിൽ മെജസ്റ്റിക് ആയിട്ടുള്ള ജഡ്ജസ് ഉണ്ട്. അവർ ആ കയറി വരുന്ന ഇങ്ങനെ റോപ്സ് ഇങ്ങനെ തട്ടി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മാറ്റം ഇങ്ങനെയാണ് കേട്ടോ, അത് നോക്കി ഇങ്ങനെ ഒന്ന് നോക്കി ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മൾ വളരെ കൂളായിട്ട് അതിനിങ്ങനെ താഴേക്ക് തള്ളിയിടുവാണ്. ഓരോ ഫയലും എഴുതിയിട്ടേ അടുത്ത നെക്സ്റ്റ് കേസ് വിളിക്കുന്നതിന് മുമ്പ് ഓക്കെ പോസ്റ്റഡ് ഓൺ എന്ന് പറയുന്നു, കലണ്ടർ നോക്കിയിട്ട് പോസ്റ്റഡ് ഓൺ എന്ന് പറയുന്നു. അത് ആ ഫീൽഡിൽ അങ്ങ് പറഞ്ഞാൽ മതി, സീസണൽ ആയിട്ട്. പിന്നെ പുള്ളിയുടെ തന്നെ ഒരു ഒരു അഡീഷൻ ഉണ്ടായിരുന്നു. മറ്റേ ഇത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ ഇൻ ക്യാമറ വേണമെന്ന് പറഞ്ഞു. പറഞ്ഞ പുള്ളി ഇങ്ങനെ ഇങ്ങനെ തട്ടി ബെഞ്ച് ക്ലർക്കിനെ വിളിച്ചിട്ട്, അപ്പൊ ഞങ്ങളുടെ ക്ലോസ് ഇട്ട് ഓർമ്മ പറയുന്നുണ്ട് പുള്ളി തന്നെ ഇങ്ങനെ. അപ്പൊ ശാന്തി ചോദിച്ചു, അത് കൊള്ളാലോ, നല്ല രസമായിട്ടുണ്ടല്ലോ ഇത്. കുറച്ച് കഴിയുമ്പോ ഞാൻ നോക്കി പേപ്പറൊക്കെ നമ്മുടെ ഒറിജിനൽ ജഡ്ജിമാരെടുത്ത് തള്ളുന്നതിനേക്കാളും എറിയോ, എറിഞ്ഞ് പേപ്പർ വന്ന് അവിടെ ബെഞ്ച് ക്ലർക്ക് ശരിക്കും പിടിക്കോ, അങ്ങനെയൊക്കെ ചിലപ്പോ സംഭവിക്കും. മൈൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അതിനകത്തൊരു പോയിന്റ് ഉണ്ട്, വിജയമാരോട് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ നമുക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാം. അപ്പോഴത്തേക്കും വിജയം പറഞ്ഞു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയ എനിക്ക് സ്റ്റേറ്റ് വഴി ജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ ജഡ്ജിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ വേറെ പറയാൻ പറഞ്ഞപ്പം ക്രോസ് പറഞ്ഞ പുള്ളി അടുത്തേക്ക് എങ്ങനെ ഹർട്ട് ചെയ്തത് അങ്ങനത്തെ അങ്ങനത്തെ എല്ലാം ഭയങ്കര അങ്ങനത്തെ കുറെ സാധനങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓരോന്നൊരു ഡീപ്പായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപൂർവങ്ങൾ അപൂർവമാണ് രാത്രി കേസിൽ വാദിക്കുന്നത്, അത് മീ സിനിമയിൽ കാണിച്ചു വെക്കുന്നത്. ഈ ഇടയ്ക്ക് കുറെ കേസുകൾ, അതും ചില ആളുകളുണ്ട് ഇങ്ങനെ രാത്രി കേസുകളൊക്കെ നടത്തുന്നുണ്ട്. ഇതിൽ എന്താണ് പുതുമയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചു പറയാം. സിനിമ ജനം ഏറ്റെടുത്തു, അവരത് ചെയ്തുകൊണ്ട് അതിനകത്ത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടണ്ട, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. കുറച്ചും പറഞ്ഞ പുള്ളിയുടെ ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ സിനിമ എന്ന് പറഞ്ഞത് ഒന്ന് ലൂസിഫർ, ഒന്ന് ദൃശ്യം, ഒന്ന് ലൂസിഫർ, ഒന്ന് ഇതാന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ ഒരു അര മണിക്കൂർ മുമ്പ് എന്നോട് പറഞ്ഞാണ് വിജയങ്ങൾ ഒത്തിരി ഉണ്ട്, വിജയങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്, നല്ല സക്സസ്. പക്ഷെ 10 വർഷത്തിനുള്ളിൽ നടന്ന ബോക്സ് ഓഫീസ് ഹിറ്റ്, 10 വർഷത്തിനുള്ളിൽ 3 സിനിമ എന്നാണ് പറഞ്ഞത്. ദൃശ്യം, ലൂസിഫർ, അത് ഇത്ര ദിവസം കൊണ്ട് തന്നെ ആയി എന്നുള്ളതാണ്. എന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും വേണ്ടോ. എന്തായാലും സൂപ്പർ ഹിറ്റ് സിനിമ, ആ സിനിമ തന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളും കൂടെ ഈ ഒരു പ്രശ്നങ്ങളുള്ള അതും കൂടെ ഒന്ന് പുറഷേരെ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. കാരണം ഇത്
ആ സ്ക്രിപ്റ്റുമായിട്ട് വന്നപ്പോൾ ഞാൻ കുറെ വീഡിയോ ചെയ്താണ്. അപ്പൊ എന്നോട് കുറെ പേര് പറഞ്ഞു നിനക്ക് കഥ മൊത്തം പറഞ്ഞത് ശരിയാണ്, ആ കഥയല്ലാന്ന് മനസ്സിലാകാതെയാണ് പറഞ്ഞത്. അല്ല, അവരുടെ കഥ പബ്ലിക്കായിട്ട് എല്ലാ ഗ്രൂപ്പിലും ആ കഥ ഞാൻ പറഞ്ഞു. ആ കഥയായിട്ട് ഒരു ബന്ധമില്ലാന്ന് പിറ്റേന്ന് ഞാൻ വീഡിയോ ചെയ്തു. അതില്ല എന്ന് നിങ്ങളെയും കൂടെ ഒന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് എനിക്ക് പ്രേക്ഷകരെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അത് അറിയിച്ചു. ഈ തിരക്കില് ഇത് ഇരട്ടി മധുരമാണ്, ക്രിസ്മസ് ന്യൂ ഇയർ നേരും ഒപ്പം, ഒരു മാറ്റമില്ല. ഒത്തിരി സന്തോഷം. താങ്ക് യു.